നമസ്കാരം. ഈ വർഷത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ മലയാള സിനിമയ്ക്ക് അഭിമാന നേട്ടമായി മാറിയിരിക്കുകയാണ്. ഏറ്റവും മികച്ച ചിത്രത്തിനടക്കം നിരവധി പുരസ്കാരങ്ങളാണ് മലയാള സിനിമയ്ക്ക് ഇത്തവണ ദേശീയതലത്തിൽ സ്വന്തമായത്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് താരരാജാവ് മോഹൻലാലിൻ്റെ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രത്തിനായിരുന്നു. ഇപ്പോഴുള്ള ഈ ചിത്രത്തെക്കുറിച്ചും താൻ കണ്ട മറ്റ് സിനിമകളെക്കുറിച്ചുമുള്ള അഭിപ്രായം പങ്കുവയ്ക്കുകയാണ് ജൂറി അംഗമായ സന്ദീപ് പാമ്പള്ളി. മലയാള സിനിമയുടെ ബാഹുബലിയാണ് മരക്കാർ എന്നാണ് സന്ദീപ് പറയുന്നത്. കൊമേഴ്ഷ്യൽ സിനിമ എന്ന നിലയിൽ പ്രേക്ഷകരെ 101% എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഉറപ്പുള്ള ചിത്രമാണ് മരക്കാർ. അന്തിമ ജൂറി അംഗങ്ങളുടെ തീരുമാനത്തോട് പൂർണ്ണമായും യോജിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ പുരസ്കാരത്തിൽ സൗത്ത് വൺ പാനലിലെ മെമ്പറായിരുന്നു സന്ദീപ് പാമ്പള്ളി. മലയാളം തമിഴ് സിനിമകളാണ് മത്സരത്തിന്റെ ഭാഗമായി അദ്ദേഹം കണ്ട് വിലയിരുത്തിയത്. 5 പേരടങ്ങുന്ന പാനലാണ് ഫൈനൽ റൗണ്ടിലേക്കുള്ള മലയാളം തമിഴ് ചിത്രങ്ങൾ തിരഞ്ഞെടുത്തത്. കൂടാതെ ദേശീയ പുരസ്കാരത്തിലെ മറ്റ് പാനലുകൾ വെച്ച് നോക്കുമ്പോൾ സൗത്ത് പാനലിലാണ് ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണ സൗത്ത് വൺ പാനലിലായിരുന്നു താൻ മെമ്പറായിരുന്നത്. മലയാളം തമിഴ് ഭാഷകളിലെ എല്ലാ സിനിമകളും ഞങ്ങളാണ് തിരഞ്ഞെടുത്ത് അന്തിമ റൗണ്ടിലേക്ക് പറഞ്ഞയച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാഥമിക തിരഞ്ഞെടുപ്പിന് ശേഷം ഏകദേശം 110 സിനിമകളാണ് മത്സരത്തിനായി എത്തിയത്. ആ 110 സിനിമകളും പൂർണ്ണമായി കാണുകയും വിലയിരുത്തുകയും ചെയ്തു. സന്ദീപ് ഉൾപ്പെടെ 5 പേരടങ്ങുന്ന ഒരു ജൂറി പാനലായിരുന്നു ഉണ്ടായിരുന്നത്. ദേശീയ പുരസ്കാരത്തിലെ മറ്റ് പാനലുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിച്ചതും സൗത്ത് പാനലിനായിരുന്നു. അതേസമയം കണ്ട മലയാള സിനിമകളിൽ പകുതി എണ്ണം മാത്രമാണ് മത്സരത്തിനുള്ള നിലവാരം പുലർത്തിയിരുന്നതെന്നും അദ്ദേഹം പറയുന്നു. ബാക്കിയുള്ള സിനിമകളൊക്കെ വെറുതെ അയക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അത് അവരുടെ ആഗ്രഹത്തിന് അയച്ചതായിരിക്കാമെന്നും പറഞ്ഞു. തീർച്ചയായിട്ടും ഏവർക്കും അയക്കാവുന്നതാണ്. ഇടക്കാലത്ത് അവാർഡ് സിനിമകൾ എന്ന് പറഞ്ഞ് ചില സിനിമകളെ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നുമില്ല. കാരണം നല്ല വിഷയങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിലും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുമുള്ള എല്ലാ സിനിമകളും മത്സരത്തിന് അർഹം തന്നെയാണ്. ഫൈനൽ ജൂറി എടുത്തിരിക്കുന്ന തീരുമാനങ്ങളും നല്ലതായാണ് തനിക്ക് തോന്നിയത്. മരക്കാർ എന്ന സിനിമയും വളരെ നല്ല സിനിമ തന്നെയാണ്. കൊമേഴ്ഷ്യലി 101% ജനങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുന്ന വളരെ കലാമൂല്യമുള്ള നല്ല സിനിമ. മലയാളത്തിലെ ബാഹുബലി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ചിത്രം കൂടിയാണ് മരക്കാർ എന്ന് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സന്ദീപ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അതേസമയം മരക്കാർ മെയ് 13 റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമാവുന്ന ചിത്രം മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ എന്നീ ഭാഷകളിലും പുറത്തിറങ്ങും. 100 കോടിയാണ് മരക്കാറിന്റെ ബജറ്റ്. തന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമയാണിതെന്നും ചിത്രത്തിന്റെ സംവിധായകൻ പ്രിയദർശൻ പറഞ്ഞിരുന്നു. മഞ്ജു വാര്യർ, സുനിൽ ഷെട്ടി, പ്രഭു, കീർത്തി സുരേഷ്, പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ. അനിൽ ശശിയും പ്രിയദർശനും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ, സന്തോഷ് ടി കുരുവിള, റോയ് സി ജെ എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ മരക്കാർ സിനിമയ്ക്കായി കാത്തിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.